ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലൊരു ചിക്കൻ പെപ്പർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നല്ല ടേസ്റ്റാണ്, നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത്. അതുപോലെ 5 നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ്, അതും ഞാനിവിടെ അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ 4 പച്ചമുളകുമാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കറി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രം അടപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കടുകിടേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്തേക്ക് ഡയറക്റ്റ് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇനി ചേർത്ത് കൊടുക്കുവാനുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമെല്ലാം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ കഴുകി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലതുപോലെ പൊടിച്ച കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്ന രീതിയിലാണ് ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി ചെറിയൊരു ഗോൾഡൻ പരുവത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു വേറെ പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സവാള നല്ലതുപോലെ എളുപ്പത്തിൽ വഴണ്ടു വരുവാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിതുപോലെ വഴറ്റിയെടുക്കുവാനായിട്ട്. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചെറുജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ മസാലകളെല്ലാം നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി വെച്ചതിന് ശേഷം ഈ സമയത്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളത് വഴറ്റുന്നിട്ട് ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ വെള്ളം നല്ലപോലെ ഇറങ്ങി വേണം ഈ ഇറച്ചി നല്ലപോലെ വെന്ത് വരുവാനായിട്ട്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി ഫുള്ള് വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ വെന്ത് വരുവാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും 1 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.